നമ്മൾ നെജത്തി സിനിമകളൊക്കെ ഉണ്ട് കേട്ടോ, സൂലല്ല. അപ്പൊ ഞങ്ങൾ എല്ലാരും തൂതയിലേക്ക് വിരുന്നു പോണ അല്ലേ. ആ കണ്ടു, മമ്മിനെ കണ്ടു വാ. ഇന്നപ്പോ നമ്മളൊരു വിരുന്ന് പോവാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ വിരുന്ന് പോവാന്നുണ്ടെങ്കിൽ അറിയാലോ, ഷൈത്താന്റെ വീട്ടിൽ തന്നെയാണ് വിരുന്ന് പോണ്. ഇപ്പം അവക്ക് എവിടെയും പോവാനും ഒന്നും പറ്റാത്തതുകൊണ്ട് എല്ലാ ആഴ്ചയും നമ്മളതിനെ വിളിച്ചുകൊണ്ടിരിക്കും, എല്ലാരും കൂടി ഇങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഈ ശനിയാഴ്ച നമ്മൾ എല്ലാരും കൂടി പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം നാലാം മാസമായല്ലോ, അപ്പൊ നാലാം മാസം നെയ്യ് കുടിക്കാനാണ് എന്ത് പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേരും പറഞ്ഞുകൊണ്ട് എന്തായാലും ഞങ്ങൾ എല്ലാവരും ഇന്ന് അങ്ങോട്ട് പോവാണ്, ഷൈത്താന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സൂലു ചിലപ്പോഴേ വരുള്ളൂ, ജാസ്മിൻ കുട്ടിയൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വരും. നമ്മൾ ഇവിടുന്നാണ് പോവാ. നജിത്ത് ഉണ്ട്, അനുമോളും സിൻമോളൊക്കെ ഉണ്ട് കേട്ടോ, ആയിഷൂട്ടിയൊക്കെ ഉണ്ട്. അപ്പം സിൻമോള് കൊണ്ടോട്ടേക്ക് പോകുന്നതിന്റെ മുന്നേ പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ആഴ്ച തന്നെ പോണത്. നാലാം മാസം തുടങ്ങണേ ഉള്ളൂ, അപ്പൊ തന്നെ ഞങ്ങൾ പോണത്. സിൻമോൾക്കും വരാലോ അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഇന്നൊരു വിരുന്ന് പോക്കിന്റെ ദിവസമാണ്, ശനി ഞായറാണ്, കുട്ടികൾക്ക് സ്കൂളും ഇല്ലല്ലോ. അപ്പം അതിന്റെ തിരക്കിലാണ് കേട്ടോ, ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം, പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടാണ് കേട്ടോ പോണത്. ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് ഇന്ന് നൈറ്റ് അവിടെ നിന്ന് നാളെ മോർണിംഗ് തിരിച്ച് വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ പുതിയ ബെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മുടെ ഇങ്ങനെ സൈഡിൽ കിടക്കണോ. ഇവിടെ രണ്ട് കട്ടിലുണ്ടല്ലോ, അപ്പൊ രണ്ട് ബെഡ് വേണം. അപ്പം ഈ ബെഡ് ഓക്കെയാണ്, പക്ഷെ അത് സൈസ് കുറച്ച് കൂടി പോയി, അതാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അത് വീണ്ടും അവര് മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. ജാസ്മിൻ കുട്ടി വരുന്നതിന്റെ മുമ്പ് ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം, അതൊക്കെയാണ്. വാപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഉച്ചയ്ക്ക് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അതാ നമ്മളെ ജാസ്മിൻ കുട്ടിയും മച്ചാണ് വരുന്നുണ്ട്. ഭിത്തിക്ക് തോന്നി ജ്യൂസ് ഉണ്ടാക്കാൻ പോവാ, ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഷെയ്ക്കാണ്. ഒരു വിരുന്ന് പോവായിട്ട് ഇവിടെ ഇരുന്ന് ഫോൺ കളിക്കാം. വിരുന്ന് പോവാ, ഫോൺ കല്യാണ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാം ബിരിയാണി കഴിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. എല്ലായിടത്തും കിടന്ന് ഗെയിം കളി ഫോൺ കാണല്. വേഗം അടുക്കി ഭക്ഷണം കഴിച്ചിട്ട് പോണ്ടേ, വാരത്തരല്ലേ. വേഗം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുങ്ങിട്ട് പോവാൻ വേണ്ടിട്ട് നല്ല അടിപൊളി ചിക്കനിലേക്ക് കിടക്കുന്ന കിടക്കാം. അമ്മ ചോദിച്ചോളൂ പിന്നെ എന്റെ ചുരിദാറും അതുപോലെ അമ്മച്ചിന്റെ മാക്സിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ജാസ്മിൻ കുട്ടി വന്ന് അതൊക്കെ ഷേപ്പ് ചെയ്ത് തന്നു. പിന്നെ നമ്മളെ അമ്മച്ചിന്റെ ഓയിലുകളും സ്കിൻ കെയർ പൗഡറും ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കാണ്ട് കൂടുതൽ. ഇതെന്താണ് വരുന്നു പോയിട്ട് ഇവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം കൊണ്ടുപോകാനുള്ള. കുട്ടികൾക്ക് ഞാൻ പിന്നെ ഇപ്പൊ അടുത്ത് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പട്ടാമ്പിലാണെങ്കിൽ ഞാൻ നമ്മുടെ ഈ ഒരു കിഡ്ഡീസ് അല്ലേ, കിഡ്ഡീസിൽ നിന്നാണ് ഞാൻ കുട്ടികൾക്ക് പട്ടാമ്പിന്റെ ഡ്രസ്സ് എടുക്കാറ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. എനിക്ക് പക്ഷെ ഒന്ന് രണ്ട് ഇൻസ്റ്റാ പേജിൽ നിന്ന് കൂടി ഡ്രസ്സുകൾ കിട്ടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വിചാരിച്ചിട്ട് പുതിയ ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല. എല്ലാം നിങ്ങൾ കണ്ട ഡ്രസ്സ് ഇട്ട് പോവാന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. ഇതിൽ ഇങ്ങനെ ടോപ്പ് ഉണ്ടെങ്കിൽ ടോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ, പാന്റും ഷോളൊക്കെ സെപ്പറേറ്റ് ആണ്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ മാക്സിയും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ പണ്ട് മുതലേ നമുക്ക് കൊണ്ടു തരുന്ന സലീം എന്ന് പറഞ്ഞിട്ട് അവരടുത്താണ് ഞാൻ ഈ ടോപ്പ് എടുത്തത്. അവരുടെ നമ്മൾ ബെഡൊക്കെ മേടിച്ചത് കേട്ടോ. പിന്നെ പോകുമ്പോഴാണെങ്കിൽ ഒരു ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാനിപ്പോ ഇൻസ്റ്റയില് റീസെന്റ് പോസ്റ്റ് ചെയ്ത ഈ ഫോട്ടോസൊക്കെ ഉള്ള ഈ ഡ്രസ്സുണ്ട്. അപ്പൊ ഇതന്നെ ഇടാന്ന് വിചാരിച്ചു കേട്ടോ. മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു, അപ്പൊ ഈ കളറാണ് ഞാൻ എടുത്തത്. പുതിയ ഡ്രസ്സ് ഇടുമ്പോഴാണല്ലോ നമുക്ക് വീഡിയോ ഒക്കെ ആണെങ്കിലും ഒക്കെ പുതിയ പുതിയ ഡ്രസ്സ് ഇടുമ്പോഴാണല്ലോ വീഡിയോ കാണുമ്പോഴും ഒക്കെ ഒരു രസം. ഇട്ട ഡ്രസ്സ് തന്നെ വീണ്ടും വീണ്ടും ഇടുമ്പം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും അതൊരു രസം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ച ഡ്രസ്സുകൾ എനിക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ ഇതിട്ടിട്ട് പോവാം. അപ്പൊ ഡ്രസ്സുകൾ ഞാൻ അധികം ഇങ്ങനത്തെ സിപ് ലോക്ക് ബാഗിലാണ് കൊണ്ടുപോകാം. മറ്റേ പെട്ടിന്റെ ആവശ്യമില്ല, അത്രക്കൊന്നും സാധനങ്ങളില്ല. നമ്മൾ ഒരു ദിവസം അല്ലേ നിൽക്കുന്നത്, എപ്പോഴും പോകുമ്പോൾ രണ്ടും മൂന്നും ബാഗൊക്കെ ഉണ്ടാവും. കാരണം ഇതിന്റെ ഒരു ഇതെല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുപോകും. യൂസ് ആയിട്ടില്ലെങ്കിലും എല്ലാ സൈഡിലും വീട്ടിലാണ് തന്നെ ഒരു ഇതെല്ലാം ഷാമ്പും ഫേസ് വാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇതിന്റെ ഷാമ്പു ഫേസ് വാഷും സ്കിൻ കെയർ പ്രോഡക്ട്സും എല്ലാം ഞാൻ കൊണ്ടുപോകും. അതൊരു ശീലമാണ്. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുപോകുന്നത് നമ്മുടെ മാമാരത്തിന്റെ ഈ ഒരു ബൈ ബൈ ബ്ലെമിഷ് ഉണ്ടല്ലോ, ഈ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം ഞാൻ ബ്ലെമിഷിനുള്ള ഫേസ് വാഷ് ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു ഫേസ് സെറം ഉണ്ട് കേട്ടോ ബ്ലെമിഷിനുള്ള. ഈ ബ്ലെമിഷ് എന്ന് പറയുമ്പോഴേ ചിലരുടെയൊക്കെ സ്കിന്നിൽ ഉണ്ടാവില്ലേ ഈ കവളത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ല, ചിലപ്പം കുരുക്കൾ വന്നു പോയതിന്റെ പാടുകളും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവും. ചിലർക്ക് ഡാർക്ക് സ്പോട്സുകളായിട്ടുണ്ടാവും, ചിലർക്ക് ഇവിടെ റെഡ് കളർ ഉണ്ടാവും. ഇതിനൊക്കെ പല പല കാരണങ്ങളുണ്ട് കേട്ടോ. ചിലർക്ക് കുരുക്കളൊക്കെ വന്നതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാവും. ചിലർ ഈ
എന്ന് തോന്നുന്നു. നമുക്ക് ഈ പില്ലോന്റെ കവറ് വരെ ഇച്ചിരി അഴുക്കുള്ളതാണെങ്കിൽ അവിടെ കിടന്ന് കിടന്നിട്ട് നമുക്ക് നമ്മളെ കവളത്തി പോലെ ഡേർട്ട് ഒക്കെ വന്നിട്ടും നമുക്ക് കാണാത്ത ഒരുപാട് അണുക്കളും അഴുക്കുകളൊക്കെ നമ്മളുടെ മുഖത്തുണ്ടാവുമല്ലോ. അതുകൊണ്ട് സ്കിന്ന് ഡാമേജ് ആവും. അതുപോലെ വെയിൽ കൊണ്ടിട്ട് എനിക്ക് മെയിൻ ആയിട്ട് വെയിൽ കൊണ്ടാലാണ് എപ്പോഴും സ്കിന്ന് ഡാമേജ് വരാറ്. അൺഈവൻ ടോൺ ആവും. അതുപോലെ സ്കിന്റെ ടോണൊക്കെ ഒന്ന് കുറയുകയും ചെയ്യും. ഒരു ടാനും ആവും. അതുപോലെ ഒരു ബ്ലെമിഷ് ആയിട്ട് കുറച്ച് റെഡ് കളർ ആവും ഫേസ് എപ്പോഴും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം മാമാരത്തിന്റെ ഈ ഒരു ബൈ ബൈ ബ്ലെമിഷിന്റെ ഈ ഒരു ഫേസ് വാഷും സെറവും വാങ്ങിയത് കേട്ടോ. മാമാരത്തിന്റെ പ്രൊഡക്റ്റ് പിന്നെ എന്താ വെച്ചാൽ ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം ഞാൻ എപ്പോഴും പരിചയപ്പെടുത്തി തരാറുണ്ട്, ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ, പ്ലാസ്റ്റിക് പോസിറ്റീവ് ഇന്ത്യൻ ബ്രാൻഡാണ്. മാത്രമല്ല ഇത് മെയ്ഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 100% നാച്ചുറൽ ആണ്, ഒരു കെമിക്കൽസും ഇല്ല. അതുകൊണ്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്ടും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബ്രാൻഡാണ് മാമാരത്ത് കേട്ടോ. ഏതൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും എപ്പോഴും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ മാത്രമല്ല ഏത് പ്രോഡക്റ്റിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം നല്ലതാണ് കേട്ടോ. ഈ ഒരു ബൈ ബൈ ബ്ലെമിഷിന്റെ ഫേസ് വാഷിൽ മെയിൻ ആയിട്ട് മൾബറി ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, അതുപോലെ നിയാസിനമൈഡ് ഉണ്ട്. നിയാസിനമൈഡ് എപ്പോഴും നമ്മൾ സ്കിൻ ടോൺ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. പിന്നെ ഡാർക്ക് സ്പോട്ട് ഒക്കെ ഒന്ന് കുറച്ച് നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് അതൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് നിയാസിനമൈഡ് കേട്ടോ. പിന്നെ ഇതിന് മൾബറി ഉണ്ട്. മൾബറി എന്നുണ്ടെങ്കിൽ റിച്ച് സോഴ്സ് ഓഫ് ആന്റി ഓക്സിഡന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കുറക്കാനും ബ്ലെമിഷസ് ഒക്കെ കുറക്കാനും സഹായിക്കും. പിന്നെ അതുപോലെ വൈറ്റമിൻ സി ഉണ്ട്. വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ഡാർക്ക് സ്പോട്ടുകൾ കുറക്കാനും സ്കിന്ന് ബ്രൈറ്റൺ ആവാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഉള്ളത് കേട്ടോ. ഞാൻ എപ്പോഴും ഫേസ് വാഷ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഒന്നും മുഖം വീഴ്ത്തുന്ന അപ്പോൾ ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ എന്നുണ്ടെങ്കിലും ദിവസം ഒരു 3 തവണയെങ്കിലും നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസറോ എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാനാണെങ്കിൽ നമ്മൾ ഫേസ് വാഷ് വാങ്ങുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഫേസ് സെറം യൂസ് ചെയ്യാം. അത് ബൈ ബൈ ബ്ലെമിഷ് മാമാരത്തിന്റെ ഫേസ് സെറാണ് കേട്ടോ. പിന്നെ ഈ സെറത്തിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ മൾബറി ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, അതുപോലെ ഗ്ലൈക്കോളിക് ആസിഡ് ആണ് കേട്ടോ ഉള്ളത്. അതുപോലെ നമ്മൾ ഡാർക്ക് സ്പോട്ട് ഒക്കെ ഒന്ന് കുറക്കാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറക്കാനൊക്കെ സഹായിക്കും. അതുപോലെ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിന് നല്ല യൂത്ത് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഗ്ലൈക്കോളിക് ആസിഡ് അതെ നമ്മുടെ ഡെഡ് സെല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ടും സ്കിന്നിന് ഒരു പുതുമയുള്ളതാക്കാനും കുറച്ച് തിളക്കമുള്ളതാക്കാനും ഒക്കെ സഹായിക്കുന്ന, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ കുറക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിന്റെ ബോട്ടിൽ ഇങ്ങനെ പമ്പ് ചെയ്യുന്ന ബോട്ടിലാണ് കേട്ടോ മാമാരത്തിന്റെ ഈ ഒരു ഫേസ് സെറം വന്നിട്ട്. നമ്മൾ സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 2-3 ഡ്രോപ്പ് മതി. കൈയും നല്ല വൃത്തിയുള്ളതാവണം, ഫേസും നല്ല വൃത്തിയുള്ളതാവണം. ഒരു 2-3 ഡ്രോപ്പ് നമുക്ക് ഇതുപോലെ കൈക്ക് എടുത്തിട്ട് കയ്യിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് ഡാബ് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഫേസിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഫേസ് സെറം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യാം കേട്ടോ, നല്ല ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളവർക്ക്. അപ്പൊ എന്തായാലും ഈ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഞാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ മാമാരത്തിന്റെ നമ്മളിപ്പം ഓൺലൈനിൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പുകളിലൊക്കെ മാമാരത്തിന്റെ എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ മാമാരത്തിന്റെ ആപ്പും ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ. മാമാരത്തിന്റെ ആപ്പിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡിസ്കൗണ്ടും കാര്യങ്ങളും, പിന്നെ എല്ലാ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് നോക്കാനും പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. ഇനിയിപ്പോ അങ്ങനെ നല്ല ഓൺലൈനിൽ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ മാമാരത്തിന്റെ വെബ്സൈറ്റിൽ ഉണ്ടാവും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ ഇങ്ങനത്തെ ഓൺലൈൻ സ്റ്റോറിലൊക്കെ നമ്മൾ മാമാരത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ് കേട്ടോ. മാമാരത്തിന്റെ ബേബി പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ആമസോണിലും ഫസ്റ്റ് ക്രൈയിലും മാമാരത്തിന്റെ ആപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ മാമാരത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, നമ്മളവിടെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവരവിടെ പ്ലാന്റ് ചെയ്യുന്ന ഒരു ചെടിയായിട്ട് നമ്മളുടെ ഈ ഒരു ഓർഡർ ആയിട്ട് ലിങ്ക് ചെയ്യും കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിന്റെ എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ഫോട്ടോസ് അയച്ചു. അതിന്റെ ആവശ്യമുള്ളവരൊക്കെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തോളൂ. കൂടെ നബ്സ് 2020 എന്നുള്ള ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ 20% ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ എല്ലാവരും വാങ്ങിച്ചോ. അപ്പൊ ഞാൻ ഇനി ഇതെല്ലാം എടുത്തു വെക്കട്ടെ. ഇനി എന്റെ ഷാംപൂ എടുക്കണം. ഓക്കെ, മടക്കി എടുത്തു വെക്കട്ടെ. ഒരു വിധ ചെറുക്കന്മാരൊക്കെ റെഡി ആവുന്നുണ്ട്. ഞങ്ങള് തള്ളാർ റെഡി ആവും. ഇവിടെ എന്തൊക്കെ ഇട്ട് കൂട്ടുന്നുണ്ട്. ഓ, എന്തൊക്കെ ഏകദേശം കഴിയാനായിരുന്നു. ഞാൻ ഒരുങ്ങാൻ പോവാണ്. കണ്ടില്ല ഞങ്ങളൊക്കെ ഒരുങ്ങി ഇറങ്ങിയിട്ട് തിരക്കിട്ട് പഴം തീട്ടിവിടെ ഈ പഴം ഇടാൻ പറ്റത്തില്ല. സിബ്ബു മരിച്ചു. തിരക്കിട്ട നേരത്ത് നിന്ന് ബനാന കഴിക്കുന്ന ജാസി കുട്ടി. അപ്പൊ ഞങ്ങൾ ഒരുവിധം ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഷൈത്താന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി വഴിയിൽ നമ്മളെ നജിത്ത് സിനിമകളും ഒക്കെ ഉണ്ട് കേട്ടോ. അംസൂലും ഇല്ല. അപ്പൊ ഞങ്ങൾ എല്ലാരും തൂതയിലേക്ക് വിരുന്ന് പോവാണ് അല്ലേ. വണ്ടി കേറേ, കം ഓൺ ഗയ്സ്. ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. Thank you.
വണ്ടിയിൽ എല്ലാരെയും കൂടി കൊള്ളാത്തോണ്ട് പിന്നെ നജിത്തിന്റെ മോള് ഷാനിട്ടനും ബസ്സിലാണ് കേട്ടോ വന്നത്. സിനിമകളും ഞങ്ങൾ എന്തായാലും സിനിമകളും നജിത്തിന്റെ ലഗേജും ഒക്കെ നമ്മൾ വണ്ടിയിലെടുത്തു. പിന്നെ നമ്മൾ കുറെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടാണ് പോണത്. നജിത പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നു കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയോ അടിപൊളി പലഹാരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ വിരുന്ന് പോയ മോഡലായതുകൊണ്ട് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പൊ ഇതൊരു ഷൈത്താന്റെ വീഡിയോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അവിടെ നാളെ മറ്റന്നാളെ കേട്ടി വീഡിയോ ഇടുന്നുണ്ടാവും. അതിൽ നല്ല എല്ലാത്തിന്റെ പേരും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ എന്തായാലും വിരുന്ന് പോയ ഒരു തിരക്കിലായിരിക്കും. പാടോണ്ട് പഠിച്ചൊരു സുലൈഖാക്ക് ഒരൊറ്റ ഫോട്ടോ, ഇതിന്റെ ഒരൊറ്റ ഫോട്ടോ മതി ഗ്രൂപ്പിൽ നിന്ന് ഇപ്പൊ ലെഫ്റ്റ് അടിക്കും. എങ്ങനെയുണ്ട് ഗർഭപിടിപ്പില്ലോ? എനിക്ക് പഠിച്ചിട്ടില്ല, കിട്ടണം. എങ്ങനെയാണ് ഇതിൽ കടക്കുന്നത്? വെച്ചിട്ട് ഇങ്ങനെ കിടക്കണത്. അപ്പൊ എന്തായാലും വന്നതിന്റെ ഒരു തിരക്കിലാണ് എല്ലാരും ഉള്ളത്. ഇനി വേറെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മൗലൂദ് ഉണ്ട്, അപ്പൊ മൗലൂദ് ഓതാൻ പോട്ടെ കേട്ടോ. അപ്പൊ ഇനി ഡ്രസ്സൊക്കെ മാറ്റി എല്ലാരും ഉള്ളതുകൊണ്ട് ആകെ ഒരു തിരക്കിലാണ് കേട്ടോ. ഒരു മോള് കളിക്കാം, നമുക്ക് പയ്യ മോളിക്ക് വരാം. വീഡിയോകൾ എടുക്കണൊക്കെ വളരെ കുറവാണ് കേട്ടോ. നല്ല അറിയാലോ, നല്ല വർത്തമാനം പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരുവിധം ഏകദേശം വർത്തമാനം കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അളിയന്റെ നല്ല അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ മന്തി കഴിയുമ്പോ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഫുള്ള് എല്ലാരും ഉള്ളോണ്ടേ, സുലൂന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും ഉള്ളോണ്ട് ഇരുന്നും കിടന്നും ഒക്കെ വർത്തമാനം പറയല്ലേ, അത് രസമാണല്ലോ. അപ്പൊ എന്തായാലും എനിക്ക് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കിടപ്പുണ്ട് കേട്ടോ. അസോട്ടിനും ഗ്യാങ്ങും ആണെങ്കിൽ അവിടെ അങ്ങനെ കളി, എല്ലാരും എല്ലാ ഭാഗത്തും ഫുൾ എൻജോയ്മെന്റിലാണ്. വീട് കാണുന്ന ആളെ കിട്ടുന്നില്ല. വെറുതെ അല്ല അമ്മ പറഞ്ഞത്, ചാടണം, സ്പ്രിംഗ് അടിക്കണില്ല, സത്യം. ഓഹോ, നിങ്ങൾ ഇപ്പൊ തന്നെ തീറ്റ് തുടങ്ങിയോ? നീ പുറത്തേക്ക. ഓക്കെ, നമുക്കൊരു പാനം തന്നാ. മമ്മി വരൂ, കുട്ടിന്റെ മമ്മിയുടെ എന്താ കുട്ടിയോ മാറ്റൊക്കെ. ഞമ്മള് പണ്ട് നിർത്തി പോകും. അപ്പൊ നിങ്ങൾ എല്ലാരും ധൈര്യത്തിൽ നമ്മള് കൈ പിടിച്ചു കൊണ്ടോട്ടെ.
കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെയാണ് പണി, ഇരുന്ന് സംസാരിക്കലെന്നെയാണ് പണി. എല്ലാരും ഉള്ളതുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ നേരെ സമയം ഒന്നും പോണതറിയില്ല. പിന്നെ എനിക്ക് ഷൈത്താൻ്റെ വീട്ടിൽ പോയിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഒരു കിടത്തം. കാരണം അവരുടെ മേലെ വലിയ വിശാലമായ ഒരു ഹാളാണ്, അപ്പൊ എല്ലാവരും ഇങ്ങനെ അവിടെ ഒരുമിച്ച് ബെഡ് കെട്ടി ഇങ്ങനെ കിടക്കുന്നത് നല്ല രസമാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ ആയി, രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് കുറച്ചിട്ട് എനിക്കുള്ളൂ പറഞ്ഞിരുന്ന ഫുള്ള് സംസാരിച്ചിരിക്കൽ തന്നെയായിരിക്കും. പിന്നെ ഇനി രാവിലെ നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് കോഴി പോകുന്നു കേട്ടോ. ഇനി രാവിലെ നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു പോകും കേട്ടോ. ആണ് രാവിലെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്നലത്തെ നെജിത്താൻ്റെ ഉണ്ണിയപ്പവും പിന്നെ മറ്റു സാധനമൊക്കെ കഴിച്ചു. ഇനി അടുത്തത് നല്ല അടിപൊളി പുട്ടൊക്കെ ഉണ്ട്, അപ്പം പുട്ട് കഴിക്കാൻ വേണ്ടി. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഐശ്വട്ടി അവിടെ അല്ല, അതാ ഇവിടെ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് ഐശ്വട്ടി ബിസ്കറ്റ് കഴിക്കുകയാണ്. താങ്ക് യു. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാം. അയ്യോ എന്താ പറയുന്നത്, ഐശ്വട്ടിന്റെ മമ്മിയുടെ മമ്മിനെ വിളിച്ചാ പോയോ? അവിടെ മമ്മി ഉണ്ട്, കണ്ടു. മമ്മി വിളിച്ചിരിക്ക. ആ കണ്ടു, മമ്മിനെ കണ്ടു. വാ ഹായ് പറഞ്ഞ. എനിക്ക് അപ്പ അനങ്ങിയ പുഴയ്ക്ക് പോണം. കുട്ടിനെ എടുത്തിരുന്ന കുട്ടികളെ പിടുത്തക്കാർ ഓടണ പോലെ ഓടുന്ന സിനിമയുടെ ക്രീം കഴിഞ്ഞു നക്കി നക്കി തിന്നിട്ടല്ലേ. നല്ല പൊട്ടും ബീഫ് കറിയാണ്. അതെ മഷത്ത് ഇതുപോലത്തെ കുട്ടനാണോ? എന്റെ മമ്മനോട് പറഞ്ഞ നല്ല തിരക്കിലാണ്. ഷാനുട്ടൻ വലിയ ആള്, ഷാനുട്ടനെ വിളിക്കാൻ പറ്റില്ലടി. ഇപ്പൊ പേര് വയ്ക്കോ മറ്റേ ഉണ്ണിക്കുട്ടൻ ഉണ്ണിമോനെ. പിന്നെ ഉണ്ണിക്കുട്ടൻ ഉണ്ണിമോനെ വിളിച്ച സന്ദേഹം വലിയ മനുഷ്യ മുമ്പിലടാ. ഒൻപതാം ക്ലാസ്സിൽ എത്തി വലിയ ആളായി ഷാനുട്ടൻ. നല്ല പൊട്ടുപിടിക്കും. ായിട്ട് കുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓളി കോസ്മെറ്റിക്സിന്റെ ബോക്സ് മേടിച്ചിരിക്കാനല്ലേ കൊച്ചു കള്ളി. നീ ഇത് മോഷാക്കണ്ടെ. നല്ല രസമുണ്ടല്ലോ ഈ കുപ്പായി. ഗ്രാൻഡ്മ മുടി കെട്ടി കൊടുക്കാം. അതിൽ നന്നായി കരയാൻ എനിക്കറിയാം. അങ്ങനെ വിരുന്നൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോവാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പം ഈ വണ്ടിയിലെ നജീത്തും ജാസ്മിൻകുട്ടിയും ഇമ്മച്ചിയും മഷും ഷാനുട്ടനും അവരൊക്കെ പോയി. ഞാൻ അനുമോള് സിനിമോള് ഉണ്ണിക്കുട്ടൻ ഞങ്ങളൊക്കെ ഇവിടെ നിന്നും ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവരെല്ലാവരും പോവാണ് കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ. അപ്പൊ ഇനി അടുത്ത അടിപൊളി വീഡിയോ തരാം. അതുവരെ എല്ലാ കൂട്ടർക്കും അസ്സലാമു അലൈക്കും.